ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ പീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. ഗലീല പട്ടണത്തിലുള്ള സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷ പ്രസംഗങ്ങൾക്ക് ശേഷം ഒരു ദിവസം സന്ധ്യയായപ്പോൾ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഗലീല തടാകത്തിനക്കരെയുള്ള ഗദരദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് യേശുവും തൻ്റെ ശിഷ്യന്മാരും ഗലീല തടാകത്തിനക്കരെയുള്ള ഗദരദേശത്തേക്ക് പടകിൽ യാത്ര ചെയ്യുമ്പോൾ അവരഭിമുഖീകരിച്ചതായ പ്രശ്നത്തെ കർത്താവ് ശാന്തതയുണ്ടാക്കിയ സംഭവമാണ് ഈ സുവിശേഷ ഭാഗത്തോടെ നമുക്ക് വായിച്ചു കേൾപ്പാനിടയായി തീർന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും ഈ സംഭവം ഇതേപോലെ തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ ശ്രദ്ധേയമായിരിക്കുന്ന കാര്യം, അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ പീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ആദ്യമേ കർത്താവ് യേശു ക്രിസ്തു ശാസിക്കുന്നത് അവരുടെ അല്പവിശ്വാസത്തെയാണ്. അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ വിശ്വാസത്തിൻ്റെ കുറവിനെ ശാസിക്കുന്നതായിട്ട് കാണുന്നു. രണ്ടാമതായി, അതിനുശേഷം കടലിനെയും കാറ്റിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി എന്നാണ്. ഇവിടെ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ വിളിച്ചെഴുന്നേപ്പിച്ച്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച് അവർ ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഭയപ്പെട്ട് നിൽക്കുന്നതായ സമയത്ത് കർത്താവ് യേശു തൻ്റെ ശിഷ്യന്മാരിലെ ഹൃദയ നിലവാരത്തെയാണ് വിലയിരുത്തുവാനിടയായത്. അവരുടെ ഹൃദയത്തിൻ്റെ പശ്ചാത്തലത്തെ, അല്ലെങ്കിൽ അവരിപ്പോൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന, അവർ മരണത്തെ മുൻകണ്ടുകൊണ്ട് അവരുടെ മുന്നിൽ സംഭവിക്കാനിരിക്കുന്ന നാശത്തെയാണ് നോക്കുന്നത്. എന്നാൽ യേശു ചുറ്റുപാട് നടക്കുന്നതായ ആ പ്രതിബന്ധങ്ങളെ നോക്കാതെ തൻ്റെ ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ അലയടിക്കുന്നതായ ആ പ്രതിസന്ധികളെയും, അല്ലെങ്കിൽ ആ മരണഭീതിയെയുമാണ് യേശുവിന് കാണുവാനിടയായിത്തീരുന്നത്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതുപോലുള്ള പ്രതിസന്ധികളും വൈതരണികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശോധന ചെയ്യുന്നതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അനേക പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ വിശ്വാസ ജീവിതത്തിൽ നിന്നും അവിശ്വാസത്തിലേക്ക് വഴുതിപ്പോയ അനേക ജീവിതങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രതിസന്ധികൾ വരുമ്പോൾ ഇടറിപ്പോകുന്ന ജീവിതങ്ങളെ നമുക്ക് കാണുവാനിടയായിത്തീരും. എന്നാൽ അരുമനാഥനായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു അവരുടെ വിശ്വാസ ജീവിതത്തിലുള്ള വളർച്ചയാണ് നോക്കിയത്. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലും പല സ്ഥലങ്ങളിലുള്ള പല രീതികളിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കും. പല പ്രതിബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ, അഥവാ പൈശാചികമായിരിക്കുന്ന പലവിധ പോരാട്ടങ്ങളും നമ്മുടെ വിശ്വാസത്തിൽ ജീവിതത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. പ്രതിസന്ധികളെയും വൈതരണികളെയും നോക്കി നമ്മുടെ വിശ്വാസത്തിൽ കുറവുകൾ സംഭവിക്കുവാൻ, നമ്മൾ ഈ ലോക ജീവിതത്തിൽ തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും വൈതരണികളും ഈ ലോക ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. എന്നാൽ വിശ്വാസത്തിൽ നമ്മൾ അനുദിനം വളരുകയാണെങ്കിൽ ദൈവരാജ്യത്തിൽ അഥവാ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനുള്ള വലിയൊരു ഭാഗ്യപദവി നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വളരുവാൻ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയുണ്ടായി. നമുക്ക് 1 പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനകൾ വിലയേറിയത്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിരവധി പരിശോധനകൾ കടന്നു വരാം. എന്നാൽ അത് ഏറ്റവും വിലയേറിയതാണ്. അതിനെ തരണം ചെയ്തുകൊണ്ട് ചുറ്റുപാടുകളിലുള്ള നമ്മുടെ പ്രതിബന്ധങ്ങളിലേക്ക് നോക്കി തളർന്നു പോകാതെ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വളർന്നു വരണമെന്നാണ്. അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വളർന്നു വരുവാൻ ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുമെന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. ഇന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ,
നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള വൈതരണികളോ പ്രതിബന്ധങ്ങളോ കടന്നു വന്ന് തളർന്നു പോകുന്ന സാഹചര്യമാണെങ്കിൽ ഇന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാമോ? എൻ്റെ വിശ്വാസത്തെ കർത്താവെ അങ്ങ് വളർത്തണമേ, അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ആ പദവിയിലെത്തിരുവാൻ, ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. യേശു ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ ചുറ്റുപാടുകളുള്ള പ്രതിബന്ധങ്ങളെക്കാൾ വലിയതായിരുന്നു അവരുടെ ഹൃദയത്തിലെ തിരമാലകളും അല്ലെങ്കിൽ അവരുടെ മാനസികമായിരിക്കുന്ന സംഘർഷവും എന്ന് അരുമനാഥനായിരിക്കുന്ന യേശുവിന് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് അവരുടെ വിശ്വാസ ജീവിതത്തിൽ വന്നതായ കുറവുകളെ ശാസിച്ചതിന് ശേഷം ചുറ്റുപാടുകളുള്ള പ്രതിബന്ധങ്ങളെ യേശു തരണം ചെയ്തു. യേശു അതിനെ ശാസിച്ച് ശാന്തത വരുത്തിയതായിട്ട് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, ചുറ്റുപാടുമുള്ള പ്രതിസന്ധികളെ ശാസിക്കുന്നതിന് മുമ്പ് യേശു എൻ്റെയും നിങ്ങളുടെയും അവിശ്വാസത്തെ ശാസിക്കുകയാണ്, അവിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിൽ നിലനിൽപ്പാൻ തക്കോണം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അനുദിനം വിശ്വാസ ജീവിതത്തിൽ വളർന്നു വരുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രതിബന്ധങ്ങളിൽ തളർന്നു പോകാതെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നേറാം. അതിന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീവിതമാകുന്ന യാത്രയിൽ അനേക പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ കടന്നു വന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശിഥിലമാക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വളർന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയപിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്ത് അവിടുത്തെ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള ഗലീല തടാകത്തിലുള്ളതായ യാത്രാ മധ്യേ ആ പ്രതിബന്ധങ്ങളെ അവർ തരണം ചെയ്യുവാൻ ഭയപ്പെട്ടതായ സമയത്ത് അവരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയ നിലവാരത്തിലേക്ക് നോക്കിയപ്പോൾ അവരുടെ കുറവുകളെ പരിഹരിച്ചതായ, അവരുടെ അവിശ്വാസത്തിൻ്റെ കുറവുകളെ പരിഹരിച്ചതായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഞങ്ങളും നാഥ ചുറ്റുപാടുകളിലുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ നോക്കി ഞങ്ങൾ തകർന്നു പോകുന്ന പല സാഹചര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിൽ അനുദിനം വളർന്നു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഇന്ന് വചനം കേട്ട എല്ലാവരും കർത്താവ് വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാൻ അവിടുന്ന് സഹായിക്കണം. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയേക്കാൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലുള്ള വളർച്ചകളുണ്ടാകുമ്പോൾ ഞങ്ങളുടെ ആ വൈതരണികളെയും പ്രയാസങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതായ കർത്താവിൻ്റെ വചനത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണം. വിശ്വാസത്തിൽ വളർന്നു വരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവവചനം കേട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു സന്ദേശവുമായി വീണ്ടും നമുക്ക് ഒന്നിച്ചു കാണാം. അതുവരെയും ദൈവകൃപയിൽ നാം ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അനുദിനം വിശ്വാസത്തിൽ വളരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.